do not come in attention. So, I mean, how we can dare to? That is my approach. So I say, Christian, you should not dare to. ഈ വിഷയത്തിൽ ചെല്ലാനെപ്പറ്റി പറയാനുള്ള രണ്ട് വിഷയങ്ങൾ സമയമാണ് ഒരു ജസ്റ്റ് സന്തോഷം പറയുകയാണെങ്കിൽ പല പ്രാവശ്യവും ഇഗ്നോറൻസുകൾ ഇഗ്നോർ ചെയ്യുന്ന അവസ്ഥകൾ വരുമ്പോഴാണ് പുറമെയുള്ള റിലേഷൻസ് ഉണ്ടാകുന്നത്. ഭാര്യ ഭർത്താക്കന്മാരും ഭാര്യ ഭർത്താവിനെ ഇഗ്നോറിയുന്നതിൽ ഭർത്താവിന്റെ ഇഗ്നോറിയുന്ന സംഭവം പല പ്രാവശ്യം കൊടുത്ത് റിലേഷൻ ഉണ്ടാകുന്നത്. ചിലർ വിചാരിക്കും ഇത് 50 വയസ്സ് 50 വയസ്സുകളുള്ള പിന്നെ പ്രശ്നങ്ങൾ വിചാരിക്കും. എന്റെ അറിവിലുള്ള സംഭവങ്ങളോട് ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയത്. ഞാൻ പഠിക്കുമ്പോഴാണ് അറിവുള്ള ഒരു ഫാമിലിയിൽ ഞങ്ങൾ അവിടെ ക്യാമ്പിൽ പോയപ്പോൾ ഞങ്ങളെ കാണാറുണ്ട്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരുടെ 15 വയസ്സുള്ള പെൺകുട്ടി അവരുടെ അഫയറാണ് 56 വയസ്സുള്ള പുരുഷനോ 56 വയസ്സുള്ള ഇവക്ക് അവരുടെ കൂടെ പോകണോ ഭയങ്കര താല്പര്യം അത് വീട്ടിൽ ഭയങ്കര വിഷയമായ അവസ്ഥ. അപ്പൊ വിഷയം നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ വിഷയമല്ല മനുഷ്യന്റെ വിഷയം. അപ്പോ ഈ എക്സ്ട്രാ കറിക്കുലർ അഫയേഴ്സ് പ്രത്യേകിച്ച് പ്രായമില്ല അതേ സമയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും സംശയിച്ചതിന് സ്നേഹം അനുഭവം സംശയമാണ് സംശയ രോഗിയായിട്ട് ഭാര്യ മാറിയിരുന്നു. കാരണം വളരെ ഹെൽത്തി ആയിട്ട് എന്റെ ഭാഗത്തിലേക്ക് എന്റെ സ്പൗസിനെ 100% സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ബന്ധങ്ങൾ വരുന്നില്ല. പക്ഷെ ഈ 100% 99% ആയിട്ട് മാറുമ്പോൾ ചാൻസസ് 1% നമ്മൾ കൊടുക്കും. ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ട് സാധു സദ്ഗുരു വാസുദേവൻ ഒരു പ്രസംഗം കേട്ട് പുള്ളി വളരെ സത്യമാണ്. ഫോക്കസ് എന്ന് മാറ്റി കിടത്തത് പറഞ്ഞാൽ 99 കാര്യങ്ങൾ ഓ പറഞ്ഞുകൊണ്ട് ഒരാൾ മാത്രം യെസ് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങളിലും ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ എന്റെ ഭാര്യയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കും ആ രത്ര ഭാര്യ സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യയെ പട്ടാളം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ വിഷയമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. അത് കാരണം എവിടെ 90% സ്നേഹം 90 മുതൽ മാത്രം കുറയുമ്പോൾ എന്റെ ചാൻസസ് ഒത്തിരി പോവുകയും ചെയ്യും. അത് തിരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ തിരിച്ച് 100% പോവുക ഉറപ്പായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറും.